എങ്ങനെയാകണം ഒരു എം പി ജനങ്ങളുടെ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതെന്ന കേരളത്തിലെ എം പിമാർ സുരേഷ് ഗോപിയെ കണ്ടു പഠിക്കണം. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപി തന്റെ ഇടപെടലുകളിലൂടെ ജനങ്ങൾക്കിടയിൽ എം പി എങ്ങനെയാകണമെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിയ ഒരു ഇടപെടൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കേന്ദ്രം നടപടികളിലേക്ക് കടന്നിരിക്കുകയുമാണ്. സുരേഷ് ഗോപി എം പിയുടെ അഭ്യർത്ഥന പ്രകാരം അട്ടപ്പാടി വയനാട് ജില്ലയിലെ ആദിവാസികളുടെ ദുരിതം നേരിട്ടറിയാൻ കേന്ദ്ര മന്ത്രിമാർ നേരിട്ടെത്തും. കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട അടുത്തു തന്നെ അട്ടപ്പാടി വയനാട് ജില്ലയിലെ ആദിവാസി കോളനികൾ സന്ദർശിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇരു ജില്ലകളും ക്യാമ്പ് ചെയ്ത വനവാസികളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും വിലയിരുത്തും. മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ആദിവാസികൾ അനുഭവിക്കുന്ന ദുരിതം പഠിക്കാൻ കേന്ദ്രം സംഘത്തെ നിയോഗിക്കും. കഴിഞ്ഞയാഴ്ച ഈ വിഷയം രാജ്യസഭയിൽ സുരേഷ് ഗോപി ഉന്നയിച്ചിരുന്നു. തുടർന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് സുരേഷ് ഗോപി എം പിക്ക് ഇത് സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചത്. ഇടമലക്കുടി, വയനാട്ടിലെ കുളത്തൂർ ഉൾപ്പെടെയുള്ള ആദിവാസി കോളനികളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് എം പി അവരുടെ പ്രശ്നങ്ങൾ രാജ്യസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ശുദ്ധജല പ്രശ്നം, നവജാത ശിശുമരണം, ഗോത്രജനതയുടെ ആരോഗ്യം ഉറപ്പാക്കിയ റാഗി പോലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ അനുവദിക്കാത്ത വിഷയം എന്നിവ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം സുരേഷ് ഗോപി വയനാട്ടിലെ ആദിവാസി കോളനികൾ സന്ദർശിച്ചിരുന്നു. നിലമ്പൂർ നഞ്ചങ്കോട് പാത പദ്ധതി നടപ്പാക്കുമെന്നും വയനാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും കേരളത്തിലെ ഭരണകൂടം വയനാടിനെ വളരാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാറുമൽക്കടവ് കോളനി, അനേരി കോളനി, കുളത്തൂർ കോളനി തുടങ്ങി 6 കോളനികൾ സന്ദർശിച്ച് ഊരിലെ വനവാസി ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും നേരിട്ട് കണ്ടു പഠിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി നടത്തിയ ഈ ഇടപെടലുകൾ പ്രതിരോധത്തിലാക്കുന്നത് കേരളത്തിലെ ഇടതുമുന്നണിയെയും ഐക്യജനാധിപത്യ മുന്നണിയെയും തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.